നമസ്കാരം. കണ്ണൂരിലെ ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാർ പരോൾ നേടി പുറത്തു പോയതോടെ ഗുണ്ടാ കഞ്ചാവ് മാഫിയ സംഘം പിടിമുറുക്കിയതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിക്ക് മർദ്ദനത്തിൽ കൊച്ചിയിലെ ഒരു ഗുണ്ടാ നേതാവിന്റെ മർദ്ദനമേറ്റതോടെയാണ് ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയത്. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് ജയിലിൽ വരുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇവിടെ കഴിയുന്ന ഭൂരിഭാഗം രാഷ്ട്രീയ തടവുകാരും പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. മയക്കുമരുന്ന് ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളിലുള്ളവർ മാത്രമാണ് ഇപ്പോൾ ജയിലിൽ ഭൂരിഭാഗവും ഉള്ളത്. ഇതോടെയാണ് ഇവർ പത്തിപൊക്കി തുടങ്ങിയതും. സഹതടവുകാരെ മാത്രമല്ല ജയിൽ വാർഡർമാരെയും അടിച്ചൊതുക്കുകയാണെന്ന ഞെട്ടിച്ച വിവരവും പുറത്തു വരുന്നുണ്ട്. സഹതടവുകാരെ മാത്രമല്ല ജയിൽ വാർഡർമാരെയും അടിച്ചൊതുക്കുകയാണെന്ന ഞെട്ടിച്ച വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള സബ് ജയിലിൽ കഴിഞ്ഞ ദിവസം രണ്ട് ജീവനക്കാർക്കും തടവുകാരുടെ മർദ്ദനമേറ്റതായി ജയിൽ DIG റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജയിലിൽ CPM പ്രവർത്തകനെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ DIG സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സ്ഥിതി സ്ഫോടനാത്മകമാണെന്നാണ് ജയിൽ DIG ലഭിച്ച പ്രാഥമിക റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ജയിൽ സുരക്ഷ കൂട്ടാനുള്ള നടപടി സ്വീകരിച്ചേക്കും. ഇതിനായി കൂടുതൽ ജീവനക്കാരെ ജയിലിൽ നിയോഗിച്ചേക്കുമെന്നും വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് സബ് ജയിലിൽ നിന്നും കഞ്ചാവ് അബ്കാരി കേസുകളിൽ പ്രതികളായ 30 തടവുകാരെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയത്. കാസർഗോഡ് സബ് ജയിലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജയിൽ DIG നൽകിയ ഉത്തരവിനെ തുടർന്നായിരുന്നു ജയിൽ മാറ്റം. ഇതിൽ കഞ്ചാവ് കേസിലെ പ്രതികളാണ് സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ചത്. തങ്ങളെ സെൻട്രൽ ജയിലിലേക്കാണെന്ന് പറഞ്ഞാണ് കാസർഗോട്ട് നിന്നും കൊണ്ടുവന്നതെന്നും അവിടെ തന്നെ പാർപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അന്നു നടന്ന ദേഹപരിശോധനയിൽ ഇവരിൽ പലരിൽ നിന്നും കഞ്ചാവ്, സോപ്പ്, മൊബൈൽ സിം കാർഡ് എന്നിവ പിടിച്ചെടുത്തിരുന്നു. ഇവരെ സൂപ്രണ്ടെത്തി അനുനയിപ്പിച്ചാണ് സ്പെഷ്യൽ ജയിലിനകത്താക്കിയത്. എന്നാൽ പിന്നീട് കഞ്ചാവ് കേസിലെ പ്രതികളിൽ ചിലർ അക്രമാസക്തരാവുകയും വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് ജയിൽ വാർഡന്മാർ പറയുന്നു. ഇവരുടെ വാർഡുകളിലേക്ക് പൂട്ടാനും തുറക്കാനും പോകുന്ന വാർഡർമാരെ കയ്യേറ്റം ചെയ്യുകയും ഭക്ഷണം കഴിക്കാൻ നൽകിയ പ്ലേറ്റുകൾ അടിച്ചു തകർക്കുകയും ജയിലിൽ ഹാളിലുണ്ടായിരുന്ന TV അടിച്ചു തകർത്തതായും ജീവനക്കാർ പറയുന്നു. കഴിഞ്ഞ July 16 ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവർ ഒരാഴ്ചക്കാലമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ജയിൽ ഭക്ഷണം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇവർ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല മറ്റു തടവുകാരോട് ഭക്ഷണം കഴിക്കരുതെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതനുസരിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. സ്ഥിതി രൂക്ഷമായതിനെ തുടർന്ന് ഇവരെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. DIG അനുമതിയോടെ കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കഞ്ചാവ് കേസിലെ പ്രതികൾ ഉദ്യോഗസ്ഥർമാർക്ക് നേരെ തിരിഞ്ഞത്. സെൻട്രൽ ജയിലിലേക്കാണെന്ന് പറഞ്ഞ് തങ്ങളെ വീണ്ടും മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു ഇവരുടെ ആരോപണം. വാർഡന്മാർ ബലം പ്രയോഗിച്ചിട്ടും ഇവർ വാഹനത്തിൽ കയറാൻ തയ്യാറായില്ല. തുടർന്ന് നടന്ന ഉന്തും തള്ളിനുമിടെ രണ്ടു വാർഡന്മാരെ കഞ്ചാവ് കേസിലെ പ്രതികൾ പൊതിരെ തല്ലുകയായിരുന്നു. രണ്ട് അസിസ്റ്റന്റ് പ്രിസണർമാർക്കാണ് മർദ്ദനമേറ്റത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാഷ്ട്രീയ തടവുകാർ ഇടക്കാല ജാമ്യത്തിലും പരോളിലും ഇറങ്ങിയതു കാരണമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുണ്ടകളും കഞ്ചാവ് മാഫിയ നേതാക്കളും ആധിപത്യം നേടാൻ കാരണം.